ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ. പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യ കളിക്കില്ലെന്ന വാർത്ത ഇന്ത്യൻ ക്യാമ്പിനെ നിരാശപ്പെടുത്തുന്നു. പാണ്ഡ്യയ്ക്ക് പകരം ആറാം ബോളർ ഓപ്ഷനായി ആർക്ക് പന്ത് കൊടുക്കുമെന്നാണ് നായകൻ രോഹിത് ശർമ്മ തലപുകയ്ക്കുന്നത്. എന്തായാലും മൂന്ന് പേരെയാണ് രോഹിത് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ എന്നിവരാണ് ആറാം ബൗളർ ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടുന്നവർ. ലക്നൌവിലെ പരിശീലനത്തിനിടെ ഈ മൂന്ന് പേരോടും ബൗളിംഗ് കൂടി പരിശീലിക്കാൻ രോഹിത് ആവശ്യപ്പെട്ടു. വിരാട് കോഹ്ലി തന്നെയായിരുന്നു ഇതിൽ ശ്രദ്ധാകേന്ദ്രം. ഓപ്പണർമാരായ രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും അരമണിക്കൂറോളം കോഹ്ലി പന്തെറിഞ്ഞു കൊടുത്തു. കോഹ്ലിയുടെ പന്തിൽ രോഹിത് നാല് പടുകൂറ്റൻ സിക്സറുകൾ പറത്തി. ഒടുവിൽ രോഹിത്തിനെ കോഹ്ലി പുറത്താക്കുകയും ചെയ്തു. ബൗളിങ്ങിന് ആത്മവിശ്വാസം കൊടുക്കേണ്ടതിന് പകരം കോഹ്ലിയുടെ പന്തിൽ യാതൊരു ദയയുമില്ലാതെ രോഹിത് സിക്സർ പറത്തിയത് ശരിയായില്ലെന്നാണ് ട്വിറ്ററിൽ ആരാധകർ പറയുന്നത്. രോഹിത്തിനും ശ്രേയസിനുമാണ് സൂര്യകുമാർ നെറ്റ്സിൽ പന്തെറിഞ്ഞത്. ഒടുവിൽ രവിചന്ദ്രൻ അശ്വിൻ വന്ന് ബൗളർ സൂര്യയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് രവീന്ദ്ര ജഡേജയുടെ നിരീക്ഷണത്തിൽ 15 മിനിറ്റോളം സൂര്യകുമാർ യാദവ് നെറ്റ്സിൽ രോഹിത്തിന് പന്തെറിഞ്ഞു കൊടുത്തു. നെറ്റ്സിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് ശുഭ്മാൻ ഗിൽ ബൗളറായ കാഴ്ചയാണ്. മുഹമ്മദ് സിറാജാണ് ഗില്ലിൻ്റെ പന്തുകളെ നേരിട്ടത്. എല്ലാ പന്തുകളും ഔട്ട്സൈഡ് എഡ്ജ് എടുക്കുന്നത് കണ്ട ഗിൽ സിറാജിനെ ഫോർവേഡ് ഡിഫൻസ് എങ്ങനെ കളിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. ഏകദേശം അരമണിക്കൂർ ഗിൽ ബൗളിംഗ് പരിശീലനം നടത്തി. ഹാർദിക്കിന് പകരം രവിചന്ദ്രൻ അശ്വിനെ കളിപ്പിച്ചാൽ ബാറ്റിംഗ് കരുത്തിനെ അത് പ്രതികൂലമായി ബാധിക്കും. അശ്വിനെ കളിപ്പിക്കണമെങ്കിൽ സൂര്യകുമാർ യാദവിനെയോ ശ്രേയസ് അയ്യരെയോ പുറത്തിരുത്തേണ്ടി വരും. ഇങ്ങനെയൊരു റിസ്ക് എടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് 100% ആത്മവിശ്വാസമില്ല. മറിച്ച് ഇപ്പോഴുള്ള ബാറ്റർമാരിൽ ആരെങ്കിലും രണ്ട് പേർ പാർട്ട് ടൈമായി പന്തെറിഞ്ഞാൽ അതാകും നല്ലതെന്നാണ് രോഹിത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ എന്നിവരോട് ബൗളിംഗ് പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രോഹിത് ആവശ്യപ്പെട്ടത്.